ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറെ വിവരങ്ങളാണല്ലോ നാം ഇതിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഏതാനും ചോദ്യങ്ങളെ പരിഗണിച്ച് ഒറ്റ ഉത്തരമായി നൽകുകയാണ്. എല്ലാവരുടെയും സംശയം മഹാനവരാത്രിയെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഓഡിയോ തയ്യാറാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഞാൻ ഈ ഓഡിയോ ബ്ലോഗ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിലും ഇതിൽ കൂടുതൽ പരാമർശിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവ തൊട്ടടുത്ത് ഒരു ഓഡിയോ ബ്ലോഗിലൂടെ രേഖപ്പെടുത്താം. ഇത് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവയും കൂടി പരിഗണിച്ചായിരിക്കും അടുത്ത ഓഡിയോ ബ്ലോഗ് തയ്യാറാക്കുന്നത്. ഈ ഓഡിയോ ബ്ലോഗിന് മേൽ ചിലർ ചില സംശയങ്ങൾ ഉന്നയിച്ചേക്കാം. നിങ്ങൾക്ക് അതിനുള്ള മറുപടി അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ആ ഓഡിയോ ബ്ലോഗിന് കീഴെ അത് രേഖപ്പെടുത്തണം. കാര്യം ഇതിൽ ഒരുപാട് പേർ അറിവുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ ഓഡിയോ ബ്ലോഗും ഞാൻ കേട്ട് ഞാൻ തന്നെ മറുപടി പറയണം എന്ന് വിചാരിക്കരുത്. സഹായിക്കാൻ കഴിയുന്നവർ തെറ്റായിട്ടുള്ള കാര്യം ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത്. അല്ലാതെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ മറുപടി അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളും കൂടി അത് രേഖപ്പെടുത്തി നമ്മുടെ ഹൈന്ദവ വിശ്വാസികളുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തുക. ഈ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രേരണാശക്തി കൊണ്ടാണ് മലയാളത്തിലെ മറ്റ് ഏത് ഹൈന്ദവ ചാനലിനേക്കാളും വ്യൂവർഷിപ്പോടുകൂടി മുന്നോട്ട് പോകുന്നത്. അത് വീണ്ടും വീണ്ടും തുടരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സേവന ഭക്ത മനോഭാവം ഇനിയും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഇതിന് മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. മനുഷ്യരാശിയുടെ ഉയർച്ചയ്ക്കും ആത്മബോധത്തിനും ഉതകുന്ന പ്രകാശ സന്ദേശമാണ് മഹാനവരാത്രി ഉപാസന. വിവിധങ്ങളായ പൂജാരാധനകളുടെ സൗന്ദര്യമാണ് നവരാത്രി ശുഭവേളയിൽ കാണുന്നത്. നാനാജാതി മതസ്ഥരും ഇന്ന് നവരാത്രി ദിനാചരണങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രമാത്രം മഹത് സന്ദേശമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാമുഖ്യമെങ്കിൽ ഭാരതത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ പരാശക്തിയും ദുർഗയും മഹാലക്ഷ്മിയുമെല്ലാമാണ് ആരാധനാമൂർത്തികൾ. അലങ്കാരങ്ങളുടെ നാനാവർണങ്ങളും ആരാധനയുടെ നാനാവർണങ്ങളും ഇതിലുടനീളം കാണാം. ഈ നവരാത്രി വേളയാണ് ദസറയായും ആഘോഷിക്കുന്നത്. ഉത്തർപ്രദേശിലും ഡൽഹിയിലും മറ്റും നടക്കുന്ന രാമലീല രാമ രാവണ യുദ്ധത്തെ അനുസ്മരിക്കുന്നു. വിമല ഉൽക്കർഷിണി ജ്ഞാന യോഗക്രിയ പ്രഹ്വി സത്യ ഈശാന അനുഗ്രഹ എന്നീ ദേവീ ശക്തികൾ തന്നെ ഉപാസനാമൂർത്തികളായുണ്ട്. ജ്ഞാനവിഹീനമായ ശക്തിയും ശക്തിവിഹീനമായ ജ്ഞാനവും അർത്ഥശൂന്യമാണ്. നവരാത്രി വേളയിൽ ജ്ഞാനത്തെയും ശക്തിയെയും സരസ്വതിയെയും ദുർഗയെയും ഒരേപോലെ ആരാധിക്കുന്നു. 9 രാത്രികളും കഴിഞ്ഞു വരുന്ന പ്രഭാതം ദുർഗയുടെ അപരാജിത രൂപത്തെ ഉപാസിക്കുവാനുള്ളതാണ്. ഈ പുണ്യദിനത്തെയാണ് വിജയദശമി എന്ന് വിളിക്കുന്നത്. വിജയദശമിയിൽ ആരംഭിക്കുന്ന ഏത് കാര്യവും ശുഭപര്യവസായിയാകുന്നു. അശ്വിനി കാർത്തിക മാസങ്ങളിലെ ശരത്കാലവേളയിലെ നവരാത്രി ആചരണം ശ്രീരാമനാണ് ആരംഭിച്ചതെന്ന് ദേവീ ഭാഗവതത്തിൽ കാണുന്നു. രാവണവധത്തിനായി ശ്രീരാമൻ ദുർഗാദേവിയെ ഉപാസിച്ച വേളയാണ് നവരാത്രി. ദുർഗാഷ്ടമി നാളിൽ ദേവി പരാശക്തി ശ്രീരാമചന്ദ്രനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു.
രാവണ വധത്തിനു വേണ്ടി എല്ലാ കരുത്തും അനുഗ്രഹിച്ചരുളി. മഹാനവമി നാളിൽ വാനര രാക്ഷസ സൈന്യ വ്യൂഹം ഘോരമായി ഏറ്റുമുട്ടി. വിജയദശമി നാളിൽ രാവണവധം നടന്ന് വാനരവ്യൂഹവും മറ്റും വിജയ ശ്രീലാളിതരായി. ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ദുർഗാപൂജ ആരംഭിച്ചതെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ലോകത്തെ നിലനിർത്തുന്ന ദിവ്യശക്തികളിലൊന്നാണ് ദേവി. നവരാത്രി പൂജയുടെ കാതലായി സ്തുതിക്കപ്പെടുന്നത് പരാശക്തിയെയാണ്. കേനോപനിഷത്തിൽ ഉമയായും മഹാഭാരതത്തിൽ കാർത്യായനിയായും ശിവപുരാണത്തിൽ ശിവദൈതയായും പ്രകീർത്തിക്കപ്പെടുന്നത് ഒരേ ദേവിയെ തന്നെയാണ്. മൈസൂറിലെ ദസറ ഉത്സവത്തിലും ആയുധ പൂജയ്ക്ക് പ്രാധാന്യമുണ്ട്. കായികാഭ്യാസ പ്രകടനങ്ങളും ആനയമ്പാരികളും ദീപാലങ്കാരങ്ങളുമൊക്കെ ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു. ബംഗാളിലെ ദേശീയ ഉത്സവമാണിത്. അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ പ്രതിപാദത്തിൽ ആരംഭിച്ച് നവമി വരെയുള്ള 9 ദിനങ്ങളിലായി ആരാധനയുടെ അതിമോഹനമായ 9 രാത്രികൾ. ഭക്തിയുടെ സൗന്ദര്യം എത്രയെന്ന് ഇവിടെ സുതാരാം പ്രകടമാകുന്നു. ദുർഗാദേവി മഹിഷാസുരനെ നിഗ്രഹിച്ചതിലുള്ള അനുസ്മരണമാണിത്. വരബലത്തിൽ ധിക്കാരിയായ മഹിഷാസുരനെ വധിക്കാൻ ത്രിമൂർത്തികൾ ഒരു സ്ത്രീശക്തിയെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മുഖങ്ങളിൽ നിന്നുള്ള തേജസ്സുകളുടെ ശക്തിയോടൊപ്പം മറ്റു ദേവീദേവന്മാരുടെ മുഖകമലങ്ങളിൽ നിന്ന് തേജസ്സുകൾ പുറപ്പെടുകയും ഈ തേജസ്സുകളുടെ എല്ലാം സമ്യക് പ്രഭാവമായി സർവാംഗ സുന്ദരിയും അഷ്ടാദശകരങ്ങളോടുകൂടിയ തേജസ്സിയുമായി ദേവി ഉത്ഭവിച്ചു. സർവാഭരണ വിഭൂഷിതയും സർവാംഗ മനോഹരിയും സർവായുധ ധാരിണിയും സർവ ദേവകലകളാൽ പ്രകീർത്തതയുമെല്ലാമായ ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരന് പ്രീതി ജനിച്ചു. മായാമയിയായ ദേവിയാകട്ടെ, ആരാലും യുദ്ധത്തിൽ തന്നെ പരാജയപ്പെടുത്തുന്നത് ആരാണോ ആ ആളിനെ മാത്രമേ വരണമാല്യം അണിയിക്കൂ എന്ന് അറിയിച്ചു. മഹിഷാസുരനും ദേവിയുമായി നടന്ന ഉഗ്രയുദ്ധത്തിൽ അസുരനും സേനയും ചത്തൊടുങ്ങി. ഒടുവിൽ ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം നേടിയതിന്റെ ആഘോഷമാണ് വിജയദശമി. നവമി പൂജയുടെ അടുത്ത ദിവസമാണ് വിജയദശമി. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ പുണ്യ ദിവസമാണിത്. രാമരാവണ യുദ്ധം തുടങ്ങിയത് ഒരു വിജയദശമി ദിനത്തിലാണ്. വനവാസവും അജ്ഞാതവാസവുമെല്ലാം കഴിഞ്ഞ് മഹാനവരാത്രിയുടെ ഒടുവിൽ അർജുനൻ തന്റെ ഗാന്ധീവത്തെ ശമീവൃക്ഷത്തിന്റെ പൊത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കൗരവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചുവെന്നാണ് കഥ. അർജുനന് വിജയൻ എന്നൊരു പേരുണ്ട്. ചെറുവന്നിയുടെ പൊത്തിൽ നിന്ന് ആയുധമെടുത്ത് യുദ്ധത്തിൽ ജയിച്ചതിനാൽ ആ ദിനത്തെ വിജയദശമി എന്ന് വിളിക്കുന്നു. തന്റെ തപസ് ഇല്ലാതാക്കിയ മന്മഥനെ പരമേശ്വരൻ ദഹിപ്പിക്കുന്നു. കാമദഹനം ചെയ്യപ്പെട്ട ചാരത്തെ വെച്ചുകൊണ്ട് ശ്രീ ഗണപതി ഒരു രൂപമുണ്ടാക്കി. അതിന് പിന്നീട് ജീവനുണ്ടായി. അതായിരുന്നു പാണ്ഡാസുരൻ. തിന്മ നിറഞ്ഞവനായ ആ അസുരനെ സംഹരിക്കാൻ വേണ്ടിയാണ് ദുർഗ പാണ്ഡാസുരനോട് 9 ദിവസം പൊരുതിയത്. ഒടുവിൽ ദേവി അസുരനെ നിഗ്രഹിച്ചു. അതും വിജയദശമി ദിനത്തിലായിരുന്നു എന്നും കഥയുണ്ട്. ദുർഗാദേവിയുടെ മറ്റൊരു ഭാവാന്തരമാണ് സരസ്വതീ ദേവി. മഹിഷാസുരവധം അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചതിന്റെ സൂചനയാണ്. അതിനാൽ ദേവിയുടെ വിജയദിനമായ വിജയദശമി വിദ്യാരംഭ ദിനമായി ആഘോഷിക്കുന്നു. വിദ്യാരംഭ ദിനത്തിൽ ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും നിന്ന് ആയിരക്കണക്കിന് മഹിഷാസുരന്റെ പ്രതിമകൾ നദികളിൽ നിമജ്ജനം ചെയ്യുന്നു. ശ്രീ പാർവതി ശ്രീ പരമേശ്വരന് സമീപം മടങ്ങിയെത്തുന്നതിനെ അനുസ്മരിക്കുന്നതിനാണ് ഈ ആഘോഷ ചടങ്ങുകൾ. തമിഴ്നാട്ടിൽ നവരാത്രി വർണ്ണോജ്ജലമായി ആഘോഷിക്കുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങളിലെ പ്രധാന ഇനമാണ് കുലു. നയന മനോഹരമായി അലങ്കരിച്ചൊരുക്കിയ മുറിയിൽ ദേവീദേവന്മാരുടെ പ്രതിമകൾ നിരത്തിവയ്ക്കുകയും നൈവേദ്യമൊരുക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നതാണ് കൊലു.
ഇതിനെ ബൊമ്മക്കൊലു എന്നും പറയുന്നു. ഇവിടം ഭക്തി തുടുംബം വിധം സംഗീത സാന്ദ്രമാകുന്നു. നവരാത്രി വേളയിൽ വ്യത്യസ്തമായൊരു പൂജയും ഉണ്ട്. ശ്രീ ത്രിഭുവനേശ്വരിയുടെ ശരീരമാണ് സകല ലോകങ്ങളും. എല്ലാ ചരാചരങ്ങളും ദേവിയുടെ ആടയാഭരണങ്ങളാണ്. ആകാശത്തിന്റെ അധിദേവതയും പ്രകാശത്തിന്റെ സ്രോതസ്സുമായതുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങൾക്കും ചലിക്കുവാനുള്ള ഇടം ദേവി നൽകുന്നു. ഭക്ത മനസ്സിൽ നന്മയുടെ വിശാലത നിറയ്ക്കുവാൻ ഭുവനേശ്വരിയായ ദേവി അനുഗ്രഹിക്കുന്നു. ദേവിയുടെ സാന്നിധ്യത്തിൽ സ്നേഹവും അനുകമ്പയും സ്വാതന്ത്ര്യബോധവും അവരിൽ ഉണ്ടാകുന്നു. മനുഷ്യന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ അനാഹത ചക്രത്തിൽ ദേവി അധിവസിക്കുന്നു. മനുഷ്യന്റെ ഹൃദയസ്ഥാനമാണിത്. ഭുവനേശ്വരിയുടെ ഉപാസകന്മാരുടെ മനസ്സിലെ എല്ലാ വികാരങ്ങളും ഒന്നിച്ചു ചേർന്ന് പ്രേമ വികാരമായി മാറുന്നു. ഭുവനേശ്വരി വിക്ഷേപാവരണ ശക്തിയായ മായയാണ്. ആധ്യാത്മിക സാധനയിലൂടെ മാത്രമേ ദിവ്യമായ സൂക്ഷ്മ ചൈതന്യം ദൃശ്യമാവുകയുള്ളൂ. ഉദയസൂര്യന്റെ നിറമുള്ള ദേവി സമൃദ്ധമായ തന്റെ തലമുടിയിൽ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നു. ത്രിലോചനയായ ദേവിയുടെ മഹിതമായ രണ്ട് കൈകളിലും പാശവും തോട്ടിയും പിടിച്ചിരിക്കുന്നു. മറ്റു രണ്ട് കൈകളെ കൊണ്ട് അഭയമുദ്രയും ഭരതമുദ്രയും പ്രകടിതമാക്കുന്നു. ശിവന്റെ പഞ്ചഭാവങ്ങളടങ്ങിയ ആട്ടുകട്ടിലിൽ ആസനസ്ഥയായി വിരാജിക്കുന്ന ലോകനാഥയായ ഭുവനേശ്വരി ലോകത്തിന്റെ സമസ്ത ചലനങ്ങളെയും സശ്രദ്ധം നിരീക്ഷിക്കുന്നു. നിത്യനൂതനയും ശാശ്വതയുമായ ഈ സൗന്ദര്യത്തെ ലളിത ത്രിപുരസുന്ദരി പ്രതിനിധാനം ചെയ്യുന്നു. ശുദ്ധബോധത്തിൽ നിന്നാണ് യഥാർത്ഥ സൗന്ദര്യം ആവിഷ്കരിക്കുന്നത് അഥവാ ആവിർഭവിക്കുന്നത്. വേദവിജ്ഞാനത്തിന്റെ അധിദേവതയാണ് ലളിത. അതുകൊണ്ട് തന്നെ മഹായോഗികളുടെയും ഗുരുനാഥന്മാരുടെയും ഇഷ്ടദേവതയാണ് ലളിത. മനുഷ്യന്റെ സ്ഥൂല സൂക്ഷ്മ ശരീര കാരണങ്ങളുടെ നാഥയായതുകൊണ്ട് ദേവിയെ ത്രിപുരസുന്ദരി എന്ന് വിളിക്കുന്നു. മാത്രമല്ല ജാഗ്രത സ്വപ്ന സുഷുപ്തി ഭാവങ്ങളുടെ അധിദേവതയും കൂടിയാണ് ത്രിപുരസുന്ദരി. ശ്രീചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയായ ലളിത വിശ്വചൈതന്യത്തെയാകെ തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ദേവിയുടെ ലീലയാണ് പ്രപഞ്ച പ്രതിഭാസങ്ങൾ. ലോകത്തിന്റെ സർവാധിനാഥയായതിനാൽ ദേവിക്ക് ശ്രീ രാജരാജേശ്വരി എന്ന് പേരുകൂടിയുണ്ട്. ചുവന്ന നിറത്തോടു കൂടിയ മനോഹരിയായ യുവതിയായിട്ടാണ് തന്ത്രശാസ്ത്രങ്ങളിൽ ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത്. തന്റെ നാലു കരങ്ങളും നയനാഭിരാമമാകുമാറ് അതിമനോഹരമായ ആ തൃക്കൈകളിലായി പ്രകൃതിയുടെ വിഭിന്നതകളെ, വിവിധ സൃഷ്ടി രൂപങ്ങളെ, വൈവിധ്യങ്ങളുടെ പ്രതീകാത്മകത എന്നോണം കാണാം. തന്റെ തൃക്കൈകളിലായി ദേവി കരിമ്പിന്റെ വില്ലും അമ്പും തോട്ടിയും കയറും താമരയും പിടിച്ചിരിക്കുന്നു. ഇടത്തേക്കാൾ വജ്രനിർമ്മിതമായ പീഠത്തിൽ ദേവി ഉറപ്പിച്ചിരിക്കുന്നു. ലളിതാദേവിയുടെ ഉപാസകരായ അഗസ്ത്യ മഹർഷിക്ക് ദേവിയുടെ നാമസഹസ്രങ്ങൾ ഹയഗ്രീവ മഹർഷി പറഞ്ഞുകൊടുക്കുന്ന ഭാഗം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണാം. ആധ്യാത്മിക സമ്പത്തും ഭൗതിക സമ്പത്തും ദേവി തന്റെ ഭക്തന്മാർക്ക് നൽകുന്നു. അതേസമയം സമ്പന്നതയുടെ ലക്ഷണം ത്യാഗമാണെന്ന് ദേവി നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ആരാധനയുടെ ആരംഭവും അവസാനവും ശ്രീകലാത്മികതയിൽ തന്നെയാണ്. ദേവിയോട് ആദ്യം സന്തുഷ്ട ജീവിതം നൽകാൻ അപേക്ഷിക്കുകയും ഒടുവിൽ ആത്യന്തികമായ സച്ചിദാനന്ദാവസ്ഥ നൽകുവാൻ പ്രാർത്ഥിക്കുകയും വേണം. താമരയുടെ പ്രതിരൂപമാണ് ശ്രീ കമലാത്മിക. പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമത്തെയാണ് ശ്രീ കമലാത്മിക പ്രതിനിധാനം ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ പത്നിയായ മഹാലക്ഷ്മിയുടെ മറ്റൊരു ഭാവമാണ് കമലാത്മിക. സൂക്ഷ്മ ശരീരത്തിലെ അനാഹത ചക്രത്തിൽ അധിവസിക്കുന്ന ദേവി ബാഹ്യ സൗന്ദര്യത്തെക്കാളും പ്രധാനം ആന്തരിക സൗന്ദര്യത്തിനാണെന്ന് വ്യക്തമാക്കുന്നു. താമരയിൽ ആസനസ്ഥയായ സ്വർണ്ണ നിറമുള്ള കലാത്മികയ്ക്ക് നാല് കൈകളാണ്. രണ്ട് കൈകളിൽ താമരയും മറ്റു രണ്ട് കൈകൾ കൊണ്ട് അഭയമുദ്രയും ഭരതമുദ്രയും കാണിക്കുന്നു. ഇപ്രകാരം വരദാഭയകര കമലയായിരിക്കുന്ന ദേവിക്ക് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് ആനകൾ ജലാഭിഷേകം നടത്തുന്നു. വിദ്യാധനത്തിനും സമ്പത്തിനും കലയ്ക്കും വേണ്ടി ശ്രീ
കമലാത്മികയെ ഉപാസിക്കുന്നു. സൃഷ്ടി സ്വരൂപിണിയായ ജഗത് ജനനിയുടെ ശ്രേഷ്ഠമായ ഭാവചൈതന്യങ്ങളെ ഭക്തിയുടെ പുഷ്പങ്ങളാൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനവരാത്രിയുമായി ബന്ധപ്പെട്ട മറ്റു കുറെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു ഓഡിയോ ബ്ലോഗിലൂടെ മനസ്സിലാക്കാം. ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമാണ് എന്നോട് സംസാരിക്കാനുള്ളതെങ്കിൽ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിൽ നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. ഒരു കാരണവശാലും വാട്സപ്പ് നമ്പറിൽ വിളിക്കരുത്. കുറേയേറെ പൂജകളുടെ തിരക്കിലായിരിക്കുന്ന കാരണം എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ നിങ്ങൾക്ക് ഒരു മറുപടി നൽകുവാനോ സാധിക്കുകയില്ല. അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം ചോദിക്കുന്നവർക്ക് ഒരു ഡേറ്റ് ആൻഡ് ടൈം നൽകുന്നതാണ്. എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ